നമസ്കാരം. പാവങ്ങളുടെ പടത്തലവൻ പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാർ എന്ന് പേരിട്ടിരിക്കുന്ന കൊള്ളസംഘത്തിനെതിരെയും സാധാരണ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവിൽ പ്രതിഷേധിച്ചു തുടങ്ങി. കാണുക ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ ഈ പ്രതികരണം. തിരിച്ചടിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ഈ അമ്മ ഞങ്ങളുടെ ജീവനാണ്, ജീവിതമാണ്. ഈ ഞങ്ങളുടെ ഈ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും അമ്മമാരും മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണ്. പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞു അധികാരത്തിൽ കയറിയിട്ട് പരനാറി പോലീസിന്, പരനാറി ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളുടെ അമ്മമാരെ തല്ലാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഈ അധികാരികളോട് പകരം ചോദിക്കാനാണ് വരുന്നത്. ഇന്ന് ഞങ്ങൾ വെറുതെയോടുകൂടി വരുന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ പങ്കയവുമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരുന്നതിന് മുമ്പ് ഈ പരനാറി പോലീസിനെ, ഈ പിണറായി എന്ന് പറയുന്ന ഈ പോലീസിന്റെ മേധാവി കടിഞ്ഞാണിട്ടില്ലെങ്കിൽ തീരം നേരത്തെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയതുപോലെയല്ല ആഞ്ഞടിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരും. ഞങ്ങളുടെ അമ്മയുടെ ചോര പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോരയുടെ നിറമാണ് ഇവരുടെ ചെങ്കൊടിക്കുണ്ടെങ്കിൽ ആ ചെങ്കൊടി തൊട്ടുകൊണ്ട് ഞങ്ങൾ സത്യം ചെയ്യുന്നു. ഇതിന് ഞങ്ങൾ പകരം ചോദിക്കും. പകരം ചോദിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നലെ അമ്മയെ കണ്ടവര് പറയും കൈയൊടിച്ച് കൈ തിരിച്ചൊടിക്കാൻ ഈ പരനാറി പോലീസിന് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? ഇവര് സ്ത്രീ സുരക്ഷ പറയുന്നു, സ്ത്രീ സുരക്ഷ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അധികാരത്തിൽ കയറി ഇടതുപക്ഷ സർക്കാരിന് പാവപ്പെട്ട ഞങ്ങളുടെ അമ്മമാരോട് എന്ത് വർഗസ്നേഹമാണ് ഇതൊക്കെ പറയാനുള്ളത്? അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, കടപ്പുറത്തിന്റെ കരങ്ങളുടെ ശക്തി തിരിച്ചറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പിണറായിയും പിണറായിയുടെ അധികാരികളും തയ്യാറായില്ലെങ്കിൽ ഓരോ തുള്ളി ചോരയ്ക്കും ഞങ്ങൾ. ഓഹി വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ എന്താണ് പിണറായി വിജയ പറഞ്ഞത്? കേരളത്തിന്റെ സേനയാണ് മത്സ്യത്തൊഴിലാളികളെന്ന്, അല്ലേ? ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് മൂന്നിടങ്ങളിലാണ് പുഴുത്ത പട്ടിയെപ്പോലെ പാവം മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ പോലീസും നഗരസഭാ ജീവനക്കാരും തൊഴിച്ചെറിഞ്ഞത്. ആദ്യം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ, പിന്നെ കൊല്ലം പാരിപ്പള്ളിയിൽ, ഒടുവിലിപ്പോൾ ആറ്റിങ്ങലും. മീനില്ലാതെ അണ്ണാക്കിന് താഴേക്ക് ഒരു വറ്റുപോലും ഇറങ്ങാത്തവന്മാരാണ് ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ ഇങ്ങനെ ചവിട്ടിത്തള്ളിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പ്രളയ സമയത്ത് പൂന്തുറയിൽ ചെന്നുപെട്ട പിണറായി വിജയന് ഓടി രക്ഷപ്പെടേണ്ടി വന്നത്? അന്ന് സൈബർ സഖാക്കൾ ഉൾപ്പെടെയുള്ളവർ ന്യായീകരിച്ചു, ഞങ്ങളുടെ ചകാവിന് ഇരട്ടച്ചന്തിയാണ്, അദ്ദേഹത്തിന്റെ പൂട പോലും പറിക്കാൻ ഒരുത്തനും പറ്റില്ലെന്ന്. ഈ ദൃശ്യത്തിൽ കാണുന്ന സ്ത്രീ പറയുന്നത് കേട്ടോ പിണറായി വിജയൻ ഓടി രക്ഷപ്പെട്ടെന്ന്. മത്സ്യത്തൊഴിലാളിയായ ഇവർ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. കാരണം പിണറായി വിജയൻ ഓടി രക്ഷപ്പെട്ടത് തുറയിൽ നിന്നാണ്. മത്സ്യത്തൊഴിലാളികൾ സത്യമുള്ളവരാണ്. അവരുടെ മനസ്സിൽ ചതിയോ വഞ്ചനയോ കള്ളമോ കള്ളത്തരമോ ഇല്ല. അതുകൊണ്ടാണ് പ്രളയം വന്ന് മുങ്ങിച്ചാകാൻ ഒരുങ്ങിയപ്പോൾ വള്ളവും പങ്കായവും എടുത്ത് ആ പാവങ്ങൾ പരിഷ്കാരികളെ രക്ഷപ്പെടുത്താൻ എത്തിയത്. അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞത് എന്താണ്? മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യമാണ്, മാലാഖമാരാണ്, രക്ഷകരാണ് എന്നൊക്കെ. ഇനിയും പ്രളയമുണ്ടായാലും എല്ലാം മറന്ന് ആ പാവങ്ങൾ ഓടിയെത്തും, സംശയം വേണ്ട. എടുത്താൽ പൊങ്ങാത്ത അലൂമിനിയം ചരുവവും തലയിൽ വെച്ച് വെട്ടം വീഴുന്നതിന് മുൻപേ വീട് വിട്ട് ഇറങ്ങുന്നവരാണിവർ. എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അന്നത്തെ അന്നം ആ പാവങ്ങൾ ഒപ്പിച്ചെടുക്കുന്നതെന്നറിയാമോ? ഇങ്ങനെ രാപ്പകൽ ചരുവവും ചുമന്നുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളി വലിയൊരു വീട് വെച്ചതായി നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല വസ്ത്രം ധരിക്കുന്നതോ സ്വന്തം വാഹനത്തിൽ പോകുന്നതോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. കാരണം സമ്പാദിക്കാനല്ല, അന്നത്തെ അന്നത്തിന് വേണ്ടിയാണ് ആ പാവങ്ങൾ എടുത്താൽ പൊങ്ങാത്ത തലച്ചുമടുമായി നടക്കുന്നത്. ഈ മൂന്ന് മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ മത്സ്യം പോലീസും കോർപ്പറേഷൻ ജീവനക്കാരും തട്ടിത്തെറിപ്പിച്ചല്ലോ? ഒരു സ്ത്രീയെ തള്ളിയിട്ട് കൈയൊടിച്ചല്ലോ? മറ്റൊരു സ്ത്രീയെ തള്ളി താഴെയിട്ടല്ലോ? എന്ത് നടപടിയാണ് സർക്കാർ ഈ അക്രമികൾക്കെതിരെ എടുത്തത്? ഒരു നടപടിയും എടുത്തില്ല. ഭരിക്കുന്നവർക്ക് മനുഷ്യത്വമോ ധാർമ്മികതയോ ഇല്ലെന്നറിയാം. പക്ഷേ ഇവരും കൂടി വോട്ട് കുത്തി ജയിപ്പിച്ചിട്ടാണല്ലോ നീയൊക്കെ സ്റ്റേറ്റ് കാറിൽ പറക്കുന്നതും എ സി റൂമിൽ ഉറങ്ങുന്നതും മൃഷ്ടാന്നം വെട്ടി വിഴുങ്ങുന്നതും. അതിൻ്റെ നന്ദിയായിട്ടെങ്കിലും ഈ സ്ത്രീകളെ അക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കണം. നടപടിയെടുക്കണമെന്ന് മാത്രമല്ല, അവർക്ക് നഷ്ടപരിഹാരവും കൊടുക്കണം. ആ പാവം സ്ത്രീ അൽഫോൺസ എന്ന ആ പാവം സ്ത്രീയുടെ ഒരൊറ്റ വാചകം കേട്ടാൽ മതി, ചങ്ക് തകർന്നു പോകും. ഞാൻ ഉൾപ്പെടെയുള്ള 6 വയറുകൾ നിറയ്ക്കാനാണ് സാറേ രാവിലെ മീൻ ചരുവവും കൊണ്ടിറങ്ങുന്നത്. ഇനിയവർ എനിക്ക് കടം തരില്ല. കേട്ടോ, കടം വാങ്ങിയ മീനാണ് ആ തെമ്മാടി തട്ടിത്തെറിപ്പിച്ചത്. പിണറായി വിജയൻ, ആ സ്ത്രീ പറഞ്ഞത് കമ്മ്യൂണിസം എന്ന പേപ്പട്ടി വിഷം തലച്ചോറിനെ ബാധിക്കാത്ത കേരളത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും ഉള്ളിലുള്ളതാണ്, വെറും പറച്ചിലല്ല. ഇനി ആ സ്ത്രീ പറഞ്ഞതുപോലെ ജനങ്ങൾ തെരുവിൽ പിടിച്ചിറക്കും, തെരുവിലിട്ട് കൈകാര്യം ചെയ്യും, ഉറപ്പാണ്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല,
പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.